ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്ലെയർ ഓഫ് മൂവീസ്. സോ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മമ്മൂട്ടി നായകനെ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായ റോഷാക്ക് എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ്. സോ നമുക്ക് നേരം കളയാതെ വീഡിയോയിലോട്ട് കടക്കാം. സോ ചിത്രത്തിൻ്റെ ഫസ്റ്റ് പോസിറ്റീവിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യം പറയാനുള്ള ചിത്രത്തിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ ടെക്നിക്കൽ സൈഡ്, എസ്പെഷ്യലി ഡയറക്ഷനെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ നിസാം ബഷീറാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഡയറക്ഷൻ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. പുള്ളിയുടെ ആദ്യ ചിത്രമായ കെട്ടിയോളാൻ്റെ മാലക അത് നമുക്ക് എടുത്ത് നോക്കും പറയാം. ഒരു ചെറിയ ചിത്രത്തിൽ നിന്ന് ഈ ഒരു ചിത്രത്തിലോട്ട് എത്തിയപ്പോൾ ഒരു ഡിഫറൻസ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത്ര ലെവൽ ഓഫ് മേക്കിംഗ് ആണ് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എടുത്തു പറയാനുള്ള മറ്റ് ടെക്നിക്കൽ സൈഡാണെങ്കിൽ നമുക്ക് സിനിമാറ്റോഗ്രഫി എടുത്തു പറയാം. പുള്ളിയുടെ പേരൊന്ന് ഞാൻ വായിക്കാം. നിമിഷ് രവി എന്നാണ് സിനിമാറ്റോഗ്രാഫറിൻ്റെ പേര്. അത് നമ്മുടെ കുറിപ്പിലൊക്കെ സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുള്ള പുള്ളി തന്നെയാണ് ഇതിലും ചെയ്തേക്കുന്നത്. ഗംഭീര സിനിമാറ്റോഗ്രഫി വർക്കായിരുന്നു. ചില ആംഗിളൊക്കെ നമുക്ക് എടുത്തു നോക്കുമ്പോൾ എൻ്റെ പിന്നെ ഒന്നും പറയാനില്ല. പിന്നെ മ്യൂസിക്, കിരൺ ദാസ് ആയിരുന്നു മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നന്നായിട്ടുണ്ടായിരുന്നു. ചില മ്യൂസിക്കും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെയാണ് ഈ ചിത്രത്തിന് ഒരു ലെവലിലോട്ട് എത്തിക്കുന്നത്. ചില സീനുകൾ ഇങ്ങനെ പോകും, കൂടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കയറി കയറി വരും. അത് കാണാൻ ഭയങ്കര രസമായിരുന്നു. ചിത്രത്തിൻ്റെ രണ്ടാമത്തെ പ്രധാന പോസിറ്റീവ്, കാസ്റ്റിംഗ്. എസ്പെഷ്യലി മമ്മൂക്ക, ഇടേ ഒരു പ്രായത്തിനെ മാനിക്കണം കുറച്ചെങ്കിലുമൊക്കെ. ഇങ്ങനെ പെർഫോമൻസ് ചെയ്യല്ലേ, ഗംഭീര പെർഫോമൻസ്. പുള്ളിയുടെ ഗംഭീര പെർഫോമൻസ് ആണ് ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ പുള്ളി ചെയ്തു വരുന്ന വർക്കുകളൊക്കെ അങ്ങനത്തെ സാധനങ്ങളാണ്. പുള്ളി നന്നായിട്ട് സ്ക്രിപ്റ്റൊക്കെ സെലക്ട് ചെയ്ത് സിനിമകൾ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പ്യുവർ ആക്ടിംഗ് ആണ് പുള്ളിയുടെ കാണാൻ പറ്റുന്നത്. ചില ഷോട്ടുകളിൽ പുള്ളിയുടെ കണ്ണിൽ നിന്ന് വരുന്ന കുറച്ച് ആക്ടിംഗ് സ്കിൽസൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ള പറയാനുള്ള താരങ്ങളാണ് നമ്മുടെ ബിന്ദു പണിക്കർ. ഓഹ്, ഒന്നും പറയാനില്ല, പറഞ്ഞ സ്പോയിലറാണ്, അതുകൊണ്ട് പറയുന്നില്ല. പിന്നെ ഷറഫുദ്ദീൻ, അതുപോലെ തന്നെ ജഗദീഷ്, ഗ്രേസ് ആൻ്റണി, ഇവരുടെയൊക്കെ ഗംഭീര പെർഫോമൻസ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ചിത്രത്തിൽ അടുത്ത പോസിറ്റീവായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത് സ്ക്രിപ്റ്റാണ്. എനിക്ക് പേഴ്സണലി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്കിത് നന്നായിട്ട് കൺവേ ആയ രീതിയിലും അതുപോലെ നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റി. കാരണം ചിലവർ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഞാൻ ഒരു ചിത്രം കാണാൻ പോയത്, ചങ്ങനാശ്ശേരി അനുപനയിലും ഞാൻ കാണാൻ പോയത്. അപ്പം അവർക്ക് കുറേ പേർക്ക് ഇത് കണക്റ്റായിട്ടില്ല എന്നല്ല, അവർക്ക് ആ സ്ക്രിപ്റ്റ് അങ്ങോട്ട് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് അത് നന്നായിട്ട് കൺവേ ആയി, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. കാരണം ഒരു രണ്ടര മണിക്കൂർ ലാഗില്ലാതെ ചിത്രം കാണാൻ പറ്റിയാൽ എനിക്ക് അത് പേഴ്സണലി ഇഷ്ടമായിട്ടാണ് തോന്നുന്നത്. സോ രണ്ടര മണിക്കൂർ എനിക്കൊരു ലാഗ് ഇല്ലാതെ, കാരണം പെട്ടെന്ന് തീർന്നതുകൊണ്ട് എനിക്ക് സിനിമ പെട്ടെന്ന് തീർന്ന പോലെ തോന്നിയത്, കാരണം അത്ര ലാഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. സോ ഈ ഒരു ചിത്രത്തെക്കുറിച്ച് മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഒ ടി ടിയിൽ വന്ന ഈ ചിത്രം കാണാമെന്ന് പറഞ്ഞിരിക്കരുത്. കാരണം ഇതൊരു മസ്റ്റ് വാച്ച്, തിയേറ്റർ മസ്റ്റ് വാച്ച് പടമാണ്. അതുകൊണ്ട് ഒ ടി ടി വരാം അല്ലെങ്കിൽ പ്രിൻറ്റ് വന്നിട്ട് കാണാം എന്ന് പറഞ്ഞിരിക്കരുത്. കാരണം ഇത് കാരണം നമ്മൾ ഈ ചിത്രത്തിൻ്റെ സൗണ്ടിങ് ആണെങ്കിലും ശരി, സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ശരി, എഡിറ്റിംഗ് ആണെങ്കിൽ ശരി, ഒരുപാട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് തിയേറ്ററിൽ നിന്ന്. സോ മാക്സിമം ആൾക്കാർ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താണ് തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളത് 100% ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ്. സോ ചിത്രത്തിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്കൊരു അബോ ആവറേജ് പടമായിട്ടാണ് തോന്നിയത്. ഞാൻ പറയുള്ളൂ, ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഒരു ചിത്രം ഇഷ്ടപ്പെടുന്നത്. ചിലർക്കിത് സ്ലോ പേസ് പടമാണ്, ഓഫ് കോഴ്സ് ഒരു സ്ലോ പേസ് പടമാണ്. അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളൊക്കെ എത്തുമ്പോൾ ചിലർക്ക് അത് ലാഗായിട്ട് തോന്നും. ബട്ട് ആ സിനിമയെ സംബന്ധിച്ച് അത് ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ആ ലാഗ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്, ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഈ സിനിമ ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ പോകുന്നത്. സോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെല്ലൈക്കൺ കൂടെ തന്നെ നമ്മൾ വെച്ചേക്കാം. സോ താങ്ക് യു.